നേതാക്കൾക്ക് ആ കൊടിയിലെ ചരിത്രം അറിയുമോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. ഇതെല്ലാം കാണുമ്പോൾ ചിലത് അറിയുന്ന ആളുകളുണ്ട്, അവര് സൗകര്യപൂർവ്വം ആ ചരിത്രം വിസ്മരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരയുദ്ധത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പതാക ഉയർത്തിപ്പിടിക്കാനായി ജീവത്യാഗം ചെയ്ത ധീര ദേശാഭിമാനികളെക്കൂടി മറന്നിരിക്കുന്നു. 1921 ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പതാക എന്നത് മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു. സ്വരാജ് ഫ്ലാഗ് എന്ന് പേരിട്ട ആ ത്രിവർണ പതാക ജാതി മത പ്രാദേശിക ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ വിനന്ദീകരിക്കുന്നുവെന്ന സങ്കല്പമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടാണ് ഇന്ത്യയിൽ ആ മഹത്തായ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പതാകയ്ക്കും രൂപം നൽകിയത് എന്നതും ഓർക്കണം. ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ രാജ്യത്ത് എത്ര കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷ് പോലീസിൻ്റെ മൃഗീയ മർദ്ദനം വാങ്ങിയിട്ടുണ്ട്, എത്ര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പ്രവർത്തകർ പുതിയ മർദ്ദനത്തിന് വരികയായിട്ടുണ്ട്. ഈ ചരിത്രം കോൺഗ്രസ്സുകാർക്കറിയില്ല. യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി ത്രിവർണ പതാക തോഷിയപ്പൂർ കോടതിയിൽ ഉയർത്തിക്കെട്ടിയപ്പോഴാണ് ഹർക്കിഷൻ സിംഗ് സിദ്ദിഖിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുവെപ്പിൽ സമരത്തിൽ പങ്കെടുത്ത സദാ കൃഷ്ണപ്പള്ളിയോട് ഈ പതാക ത്രിവർണ പതാക താഴെ വെക്കാൻ പോലീസ് പറഞ്ഞു. തലങ്ങും നിറങ്ങും തല്ലിയിട്ടും ആ പതാക നെഞ്ചോട് ചേർത്ത് കൈവിടാൻ പതാക കൈവിടാൻ ആ ധീരദേശാഭിമാനി സദാ കൃഷ്ണപ്പിള്ള തയ്യാറായില്ല. അങ്ങനെ ജ്വലിക്കുന്ന ഇന്നലെയുള്ള പതാക പിന്നീട് കോൺഗ്രസ് സ്വന്തം കുടിയായി. എങ്കിലും അതിൻ്റെ ചരിത്രത്തെ നിഷേധിക്കാനാവില്ല. ആ ചരിത്രമാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് BJP യെ ഭയന്ന് ഒളിക്കുന്നത്, ഒളിപ്പിച്ചു വെക്കുന്നത്. സ്വന്തം പതാക ഉയർത്താതെ വർഗീയവാദികളെ ഭയന്ന് പിന്മാറും വിധം കോൺഗ്രസ് അതപ്പിടിച്ചിരിക്കുന്നുവെന്നാണ് ഇവിടെ കാണേണ്ടത്. തുടർന്ന പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ്. അതിന് വഴങ്ങുകയാണോ പുതിയ കോൺഗ്രസ്? കേവലം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി ചുരുക്കിക്കാണാനാവുന്ന അനുഭവമല്ല ഇത്. സ്വന്തം പതാകകളോടെ വേണ്ടി എന്നൊക്കെ കോൺഗ്രസിനും ലീഗിനും തീരുമാനിക്കാം. സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് ഇക്കൂട്ടം നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള വിവേകം ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക പാറി എന്ന പ്രചരണമാണ്
ലീഗിൻ്റെ വെളിയുയർത്തിയ സംഭവം ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിൽ ബി ജെ പി നടത്തിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരക്കുന്ന പാർട്ടിയുടെ കൊടിയാണ് എന്ന് ആർജവത്തോടെ പറയാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന് ചിലരെങ്കിലും ആ കാലത്ത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. മാത്രമല്ല, ഇപ്പോൾ അതേ കാരണത്താൽ സ്വന്തം പതാകയും ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ കോൺഗ്രസ്സാണോ സംഘപരിവാറിൻ്റെ വർഗീയ ഭരണത്തിനെതിരായി സമരം നയിക്കുക? ഇതിൻ്റെ ഭാഗമായി തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജസ്ഥാനിലെ നഗോർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ എം പിയുമായ ജ്യോതി മുർദയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ആ പ്രസ്താവന ഇങ്ങനെയാണ്: രാജ്യ താല്പര്യം കണക്കിലെടുത്ത് നിരവധി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഞാൻ ആ പ്രസ്താവനയിൽ ഉദ്ധരിക്കുക. അതിനായി ഭരണഘടനാ ഭേദഗതി വരുത്തണം. ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും ലോക്സഭയുടെയും രാജ്യസഭയുടെയും അനുമതി